ഈ സമയത്ത് കബോർഡ് എന്തിനാ തുറക്കുന്നേന്ന്? ഓഫീസ് ഫയൽ നോക്കാൻ. അയ്യോ, ഇപ്പൊ എന്തിനാ ഫയലൊക്കെ കേട്ടാ? പോയി ഫ്രഷ് ആയിട്ട് വാ. ഓഫീസിൽ നിന്ന് വന്നിട്ട് ഫ്രഷ് ആയിട്ടല്ലേ നമ്മൾ പുറത്തേക്ക് പോയത്? ഒന്നുകൂടെ ഫ്രഷ് ആയെന്ന് വെച്ചിട്ട് എന്താ കുഴപ്പം? എനിക്കങ്ങനെ മറ്റുള്ള ആൾക്കാരെ പോലെ സ്കിൻ ഡിസീസസ് ഒന്നുമില്ല. ഒരുപാട് തവണ കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയ്യോ, 12 മണി വരെ എങ്ങനെയാ പിടിച്ചു നിർത്തുക? എന്താ ഇപ്പൊ ചെയ്യാ? ആ ഐഡിയ. എടാ, ജ്യൂസ് കുടിക്കുന്നോ? സോറി ഏട്ടാ, ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല. ടീഷർട്ട് ക്ലീൻ ചെയ്തിട്ട് വാ. അല്ല, താനെന്തിനാണ് ഇത്ര വേവലാതിപ്പെടുന്നത്? എനിക്ക് ഒരു പരിഭ്രമോ ഇല്ല, വെപ്രാളോ ഇല്ല. ഏട്ട പോയിട്ട് വാ, ചെല്ലുന്നേ. തനിക്ക് ഭയങ്കര ക്രിമിയുടെയാണ്. അയ്യോ, അതിനിടയ്ക്ക് ഇങ്ങ എത്തിയോ? ഇനിയും 10 മിനിറ്റ് ബാക്കിയുണ്ടല്ലോ. എന്താ ഏട്ടാ ഇത്? ശരിക്ക് ക്ലീൻ ചെയ്യാൻ പോലും അറിയില്ല ഏട്ടന്. കണ്ടില്ലേ, അഴുക്ക് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ഏട്ടനേക്കാളും ഉണ്ണിയാ ബെറ്റർ. ഏട്ടൻ വന്നേ. എന്ത് പറ്റോ, ഞാൻ ക്ലീൻ ചെയ്തല്ലേ. ഏട്ടൻ പോയി കഴുകിക്കേ. എന്താടോ ഇത്? ഞാൻ ഇട്ടിരിക്കുന്നത് യെല്ലോ കളർ ടീഷർട്ടാണ്. താൻ എന്റെ ദേഹത്ത് ഒഴിച്ച ജ്യൂസും യെല്ലോ കളർ തന്നെ. സോ മിക്സ് ആയി കഴിഞ്ഞാൽ അത് എങ്ങനെ അറിയാനാ? അതെന്താന്ന് വെച്ചാ, ജ്യൂസ് സ്വീറ്റ് ആയിരിക്കില്ലേ, ചിലപ്പോ ഉറുമ്പ് കടിക്കും. അതുകൊണ്ട് കഴുകു. എങ്ങനെ ഉറുമ്പ് വരാ? അയ്യോ ചെല്ലേട്ടാ, കഴുകിക്കേ. അയ്യോ, അങ്ങോട്ട് ചെല്ലേട്ടാ. ആ ഓക്കേ ഓക്കേ. താൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ഓക്കേ. എന്താ ഡോർ വലിച്ചടച്ചില്ലേ? അയ്യോ, അപ്പോ ഇതിപ്പോ തുറക്കാൻ പറ്റില്ലെന്നാണോ? ദേഷ്യം കുറയുമ്പോ താനേ ഓപ്പൺ. പ്ലീസ് ഏട്ടാ, ഒന്ന് ഓപ്പൺ ചെയ്തു താ.
അവിടെ പോയി കിടക്കുന്നേ? അല്ല, ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? നിന്ന് നിന്നാണെങ്കിൽ കാല് വേദനിക്കുന്നു, അതുകൊണ്ട് ഒരു സ്മോൾ റിലാക്സ്. എന്റെ പ്ലാൻ മൊത്തം കൊളമായി. എന്ത്, കേക്ക് കട്ട് ചെയ്യുന്ന പ്ലാൻ ആണോ? എങ്ങനെ അറിയാം? ഞാൻ നേരത്തെ കേക്ക് ബോക്സ് ഒക്കെ കണ്ടതാ. കറക്റ്റ് 12 മണിക്ക് തന്നെ കേക്ക് കട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാ ആ കേക്ക് ഞാൻ കബോർഡിൽ വെച്ചത്. അതുകൊണ്ടാണല്ലേ ഞാൻ കബോർഡ് തുറക്കാൻ ശ്രമിച്ചപ്പോ താൻ പരിഭ്രമിച്ചത്. അതെ. സമയം ഇപ്പൊ എത്രയായി? എക്സാക്ട്ലി 12 o'clock. 12 ആയോ? Wish you many many happy returns of the day. Happy birthday. Thank you. ലോകത്തിൽ ആരും തന്നെ ഇങ്ങനെ ബാത്തിങ് ടബിൽ കിടക്കുമ്പോ വിഷ് ചെയ്തിട്ടുണ്ടാവില്ല. വളരെ റെയർ ആയിട്ടുള്ള വിഷിംഗ്. സോറി ഏട്ടാ, ഇങ്ങനെ വിഷ് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. അതിന് സോറി എന്തിനാ? ഇതില് ഒരു പുതുമയുണ്ടല്ലോ. ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് ഇതുപോലത്തെ ഒരു വിഷസ് എനിക്കല്ലാതെ വേറെ ആർക്കും തന്നെ ഈ ലോകത്ത് കിട്ടിയിട്ടുണ്ടാവില്ല. ഐ പ്രോമിസ്. എനിവേസ്, താങ്ക്സ് ഫോർ യുവർ ലവ്ലി ആൻഡ് ബ്യൂട്ടിഫുൾ വിഷസ്. തനിക്ക് കാലു വേദനിക്കുന്നുണ്ടോ? അതല്ല, കേക്ക്. കേക്കൊക്കെ വിടടോ, താ വന്ന് ഇവിടെ ഇരിക്കുക. വാ. ഐ മീൻ, എന്റെ ഫസ്റ്റ് ബർത്ത്ഡേ തൊട്ട് ഇത്രയും കാലം വരെയുള്ള ബർത്ത്ഡേസ് ഒക്കെ എങ്ങനെ ആഘോഷിച്ചെന്ന് ഞാൻ പറഞ്ഞുതരാം. വാ വാ, പറഞ്ഞുതരാന്നേ. വാ വാ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എന്താ ജയന്തി, പൂജയ്ക്ക് നീ തന്നെ എല്ലാ ഏർപ്പാടും ചെയ്തിരിക്കുകയാണല്ലേ? എന്താ വിശേഷം? ഏട്ടൻ മറന്നുപോയോ? ഇന്നല്ലേ അബിയുടെ ജന്മദിനം. ആ ശരിയാണല്ലോ, അതിനുവേണ്ടിയാണോ ഇത്രയും ആർഭാടം കാണിക്കുന്നത്? എന്റെ രണ്ടാം കല്യാണം ഒഴിച്ച് നിങ്ങൾ എല്ലാം ചെയ്യും. ഈ വീട്ടില് ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാരും സന്തോഷത്തിലാ. അബി എവിടെ? അതാ അബി വരുന്നുണ്ടമ്മേ. മോനെ അഭി, നിന്റെ ജന്മനാളിന് നിന്റെ അമ്മ തന്നെ പൂജ ചെയ്തോണ്ടിരിക്കുകയാ.
ജന്മദിനാശംസകൾ അഭി. നൂറു വർഷത്തോളം ആരോഗ്യത്തോടെ സന്തോഷത്തോടെയും ജീവിക്കണം. ഹാപ്പി ബർത്ത്ഡേ മോനെ. എല്ലാ ദിവസവും നീ ഇങ്ങനെ സന്തോഷമായിരിക്കണം. നീ ചെയ്യുന്ന ഓരോ ജോലിയിലും വിജയം ഉണ്ടാവണം. നിനക്കെന്റെ ജന്മദിന ആശംസകൾ. താങ്ക് യു അമ്മേ. അച്ഛാ, ഹാപ്പി ബർത്ത്ഡേ അബി. താങ്ക്സ് ഏട്ടാ. ഹാപ്പി ബർത്ത്ഡേ ഏട്ടാ. താങ്ക് യു ഡാ. ഹാപ്പി ബർത്ത്ഡേ അബി ഏട്ടാ. താങ്ക് യു കാർത്തിക. അബി ഹാപ്പി ബർത്ത്ഡേ. ജന്മദിന ആശംസകൾ ഏട്ടാ. Thank you, thank you. എന്തായാലും അഭി വന്നിളയമ്മയുടെ കാലി വീഴാനാണോ നോക്കി നിൽക്കുന്നത്? അതേടാ, നിന്റെ അമ്മയ്ക്കും അച്ഛനും ശേഷം ഞാനല്ലേ ഈ വീട്ടിലെ മുതിർന്ന ആള്. ഇളയമ്മ അത്രയ്ക്കൊന്നും ആയിട്ടില്ല, അതുകൊണ്ടെങ്കിൽ വിശ്വസ് പറഞ്ഞേക്ക്. ജന്മദിന ആശംസകൾ അഭി. ഇങ്ങനെ താല്പര്യമില്ലാതെ പറയുന്നതിന് പകരം എന്റെ ആയുസ് കൂടി നിനക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നൂറു വർഷം സന്തോഷത്തോടെ ജീവിക്കാൻ അവൻ അനുഗ്രഹിക്കേ. എന്റെ ആയുസ് ഞാൻ ഇവന് കൊടുത്ത ഞാനെങ്ങനെ രണ്ടാം കല്യാണം കഴിക്കും? പിന്നെ മാഷിന്റെ ജീവിതം എന്താകും? ഏട്ടാ, ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം, കേക്ക് നമുക്ക് ഇപ്പൊ തന്നെ കട്ട് ചെയ്യാം. കേക്ക് റെഡിയാകിൽ. മറക്കണോന്ന് വിചാരിച്ചാലും അതൊന്ന് ഓർമ്മപ്പെടുത്തുവാണോ? പണി പറ്റിച്ചത് താനാണോ അതോ ഞാനാണോ? ഉണ്ണി വന്ന് ഡോറ് തുറന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എപ്പോഴും ബാത്റൂമിലായിരുന്നെ. ഞങ്ങൾ ബലൂണ് വിരിപ്പിച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ ചെറിയച്ചാ. ഓക്കേ, ഓരോരുത്തരും ഓരോ ജോലി നോക്കിക്കോ. ശരിയല്ലേ? വരൂ. ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയാനുണ്ട്. ഇന്നലെ രാത്രി അബിയോട് വിശ്വസ് പറഞ്ഞായിരുന്നോ? അതേ പറ്റി ചോദിക്കാതെ ചേച്ചി. എന്ത് പറ്റി? എന്റെ പ്ലാൻ മുഴുവനും കോളമായി ചേച്ചി. അത് പറയാൻ തന്നെ എനിക്ക് നാണക്കേട് തോന്നുന്നു. ശരി, ഇപ്പൊ അമ്പിയോട് എല്ലാ സത്യം തുറന്നു പറയല്ലേ. എന്ത് സത്യോ? അതെ ചേച്ചി, കേക്ക് കട്ട് ചെയ്താലുടൻ ഏട്ടന് ഗിഫ്റ്റ് കൊടുത്ത് എന്റെ മനസ്സിലുള്ളത് പറയും. മനസ്സിലുള്ളത് പറയാന്നോ? അതെന്താ? ബെസ്റ്റ് ഓഫ് ലക്ക് ബസു. ഇന്നു മുതൽ എല്ലാ ദിവസവും നിങ്ങൾക്കുള്ളതാ. താങ്ക് യു ചേച്ചി. എന്റെ ജീവിതത്തിൽ നല്ലത് വരാൻ വേണ്ടിയുള്ള ഈ ദിവസം ഒരു വിധത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകരുത്. എന്ത് കാര്യത്തെ കുറിച്ച് അവര് പറയുന്നേ? ശരി, കണ്ടറിയാം. അവളെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയി, എന്നെ തല്ലിയിട്ട് ആ പെണ്ണിനെ കൊണ്ടുപോയി. അവളെ വെറുതെ വിടരുത്. ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം. അത് വിട്ടേക്ക് ബോസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കണമെന്നില്ല. എങ്ങനെയാണ് വിട്ടുകളയുന്നേ? ഒരു പെണ്ണിന്റെ കൈ നടി വാങ്ങിയിട്ട് നാണമില്ലാതെ വിട്ടുകളയാനോ? പെൺകുട്ടിയുടെ അടി ഉണ്ടാക്കിയിട്ട് ആരും രക്ഷപ്പെട്ടതായി ചരിത്രമില്ല ബോസ്. അങ്ങനെയുള്ളവര് നശിച്ചു പോയിട്ടേ ഉള്ളൂ. അവരെ പോലെ അല്ലടാ ഈ ഞാൻ. എന്നെ പോലുള്ളവരോട് വെറുതെ കളിച്ചാൽ എല്ലാത്തിനും പിന്നെ അങ്ങോട്ട് നരകമായിരിക്കും. അവര് വലിയ കുടുംബത്തിലുള്ളവരാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് നമ്മളെ അടിച്ച ആ സ്ത്രീ നോർമലായ ഒരു സ്ത്രീയെ അല്ല. അവൾ ഒറ്റയ്ക്ക് വന്ന് നമ്മളെ അടിച്ചിട്ട് കാർത്തികയെ രക്ഷിച്ചുകൊണ്ട് പോയെങ്കിൽ അവള് ചില്ലറക്കാരിയല്ല. അറിഞ്ഞുകൊണ്ട് അവളുമായിട്ടുള്ള പ്രശ്നം തുടരണോ ബോസ്? തല്ലു മുഴുവൻ കിട്ടിയത് എനിക്കടാ.
ആഗ്രഹിച്ചത് നടന്നുമില്ല, തല്ല് മുഴുവൻ വാങ്ങിക്കുകയും ചെയ്തു. അവളെ അങ്ങനെ വിടാൻ പറ്റില്ല, ഒരു തിരിച്ചടി കൊടുത്തേ പറ്റൂ. എന്താ ചെയ്യാൻ പോകുന്ന ബോസ്? ഇതിലും മോശമായൊരു സമ്മാനം ഞാൻ കൊടുക്കും. ഇനി അവളെന്നെ എപ്പോ കണ്ടാലും ഭയക്കുന്ന തരത്തിലൊരെണ്ണം. അവളുടെ ദേഷ്യവും ധൈര്യവും അഹങ്കാരവും എല്ലാം അവസാനിക്കുന്നത് പോലെ. ഇനി ജീവിതത്തിൽ ആരോടും അവളത് ചെയ്യരുത്. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. ഇതൊക്കെ ഇതൊക്കെ ഇവിടെ അവസാനിപ്പിച്ചാ നന്നായിരിക്കും. വിടില്ല ഞാൻ. എന്നെ തല്ലിയവളുടെ സർവനാശവും കാണാതെ ഞാൻ അടങ്ങില്ല. ഇന്നതിന്റെ മുഹൂർത്തം കുറിക്കും ഞാൻ. ഇവരെന്താ ഒരിക്കലില്ലാത്തതുപോലെ ഭയങ്കരമായ രഹസ്യത്തെ സംസാരിക്കും? യെസ്, ഫസ്റ്റ് മുത്തശ്ശനും മുത്തശ്ശിയും. അതെ മുത്തശ്ശ, ഞങ്ങളെ കൊണ്ട് പറ്റില്ല. പ്ലീസ് മുത്തശ്ശ, അച്ഛന്റെ ബർത്ത്ഡേ അല്ലേ, ഒന്ന് ഡാൻസ് ചെയ്യ്. എന്താ കുട്ടികൾ ചോദിക്കുന്നു, നീ റെഡിയല്ലേ? മുത്തശ്ശി എന്റെ കൂടെ വാ, നമുക്ക് ഡാൻസ് കളിക്കാന്നേ. ഉണ്ണി യേ.